അസ്സലാമു അലൈക്കും. നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് കിയ സെൽട്ടോസ് ആണ്. ശരിക്കും കിയ സെൽട്ടോസ് വരുന്നത്, കിയ എന്ന് പറയുന്ന ബ്രാൻഡ് വരുന്നത് ശരിക്കും ഹുണ്ടായിയുടെ ഒരു സഹോദര സ്ഥാപനമാണ്, സഹോദര കമ്പനിയാണ്. അതിൽ ഈ സെൽട്ടോസ് എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും ഒരു മിനി എസ് യു വി എന്ന് പറയുന്ന സെഗ്മെൻറ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ മിനി എസ് യു വിനെ ഒരു പ്രചാരത്തിൽ എത്തിച്ചത് ഡസ്റ്റർ എന്ന് പറയുന്ന മോഡല് ധാരാളമായി ഇറങ്ങിക്കൊണ്ടാണ്. നമ്മുടെ ജനങ്ങളെല്ലാം ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു മിനി എസ് യു വി ആയിരുന്നു ഡസ്റ്റർ. ഡസ്റ്ററിനെ പിന്നെ കവച്ചു വെച്ചത് ഹുണ്ടായിയുടെ ക്രെറ്റയായിരുന്നു. ക്രെറ്റയേക്കാൾ കൂടുതൽ വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ മുൻപിലുള്ള വാഹനമാണ് കിയ സെൽട്ടോസ്. അപ്പോൾ അതിൻ്റെ 2020 മോഡലിൽ വരുന്ന കിയ സെൽട്ടോസ് എച്ച് ഡി കെ പ്ലസ് എന്ന ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്, പരിചയപ്പെടുന്നത് ഡീസലാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ്, സിംഗിൾ ഓണറാണ്. അപ്പോൾ ഈ വാഹനം പരിചയപ്പെടുന്നത് കൂടെ തന്നെ നമ്മുടെ യാർഡിലുള്ള ഏതാനും ചില വാഹനങ്ങൾ കൂടി പറയാം. 2018 ഡിസൈർ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ തൊട്ടടുത്ത് തന്നെ വരുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിൽ ആണെങ്കിൽ 2 മൈക്രോ വരുന്നുണ്ട്. അതേപോലെ തന്നെ i10 Grand വരുന്നുണ്ട്, ഹ്യുണ്ടായി i20 വരുന്നുണ്ട്. 20,000 km ഓടിയ വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കിൽ ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ മാനുവലാണെങ്കിൽ 2 creta innova creta 2 വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വാഹനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു വാഹനമാണ് ആഗ്രഹിക്കുന്നെങ്കിലും തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചുതരാം. താല്പര്യമെങ്കിൽ കേരളത്തിലെവിടെയും നമുക്ക് ലോണോടുകൂടി ഫിനാൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് വാഹനം എടുക്കാനുള്ള സൗകര്യം ചെയ്തുതരാം. നമ്മുടെ സ്ഥാപനം വരുന്ന മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മേൽമുറി ആലത്തൂർപടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. മലപ്പുറം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. സ്ഥാപനത്തിൻ്റെ പേര് ഓട്ടോഡിലക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരിചയപ്പെടുത്തുന്ന വാഹനം 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 32,000 ഓടിയിട്ടുള്ള കിയ സെൽട്ടോസ് ആണ്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പിയാനോ ബാക്കിൽ ഒരു ഗ്രില്ല് വരുന്നുണ്ട്, സിൽവർ കോട്ടിംഗ് വരുന്നുണ്ട്. ബമ്പറൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ്. പിന്നെ ഒരു ചെറിയ ഫോഗ് ലാമ്പ് ആണ് വരുന്നത്. ഹെഡ് ലാമ്പ് ആണെങ്കിലൊക്കെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ്, എന്നാൽ ചെറിയൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ്. വരുന്നത് പക്ഷേ നല്ല വ്യൂ ആയിരിക്കും നമുക്ക് കാണുക. വൈറ്റ് കളറിൽ വരുന്ന വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 50% ഓടാണ്ട്. അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സൈഡിലേക്ക് നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഇരുവശങ്ങളിലുള്ള വാഹനങ്ങൾക്കും പെട്ടെന്ന് കാണാനും നമുക്ക് ഒരു സുരക്ഷ ഒരുക്കാനും അത് സാധ്യമാകും. പിന്നെ ഒരു റൂഫ് റെയിൽ സൈഡിൽ വരുന്നുണ്ട്. മറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് അധികം വന്നിട്ടില്ല. പിന്നെ യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വാഹനത്തിന് വന്നിട്ടില്ല. പിന്നെ സൈഡിലാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്ക് ടയർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാണ്ട്. ഏറ്റവും പുറകിൽ വരികയാണെങ്കിൽ ഡിക്കി ഗ്ലാസ്സിൽ ഡിഫോഗർ വരുന്നുണ്ട്. അതേപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട്. ഡിക്കി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡസ്റ്ററിലുള്ള അത്ര തന്നെ സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റെപ്പിന് തൊട്ട് താഴെ തന്നെയാണുള്ളത്. സ്റ്റെപ്പിന് എടുത്തിട്ടില്ല, വളരെ കുറച്ചേ ഓടിയിട്ടുള്ളൂ. ആകെ 32,000 വണ്ടി തന്നെ ഓടിയിട്ടുള്ളൂ. ടയർ കുഴപ്പമില്ലാതെ ഓടാനുണ്ട്. പിന്നെ KL 13 രജിസ്ട്രേഷനിലാണ് വാഹനം വരുന്നത്, കണ്ണൂർ രജിസ്ട്രേഷനാണ്. പിന്നെ വാഹനത്തിന് ലെഫ്റ്റ് സൈഡിലേ വരുന്ന സമയത്ത് ഈ ഒരു ക്വാർട്ടർ പാനൽ ഭാഗത്ത് ഏകദേശം ഒരു 30,000 രൂപയുടെ ക്ലെയിം എടുത്തിട്ടുള്ള വണ്ടിയാണ് കമ്പനി എന്ന്. അത് ഇതിൻ്റെ ഓണർ വീട്ടിലേക്ക് വെക്കുന്ന സമയത്ത് കാർപോർട്സിൻ്റെ ഒരു ഫില്ലറിന് ചെറിയൊരു തട്ട് കെട്ടിയിട്ട് ഒരു 30,000 രൂപയുടെ ക്ലെയിം കമ്പനിയിൽ നിന്ന് എടുത്തായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതേപോലെ ഡോറോ അല്ലെങ്കിൽ ഡിക്കി ബോണറ്റോ ഒന്നും തന്നെ റീപ്ലേസ് വരാത്ത വണ്ടിയാണ്, നല്ല നീറ്റാണ്. ലെഫ്റ്റ് സൈഡും അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഉള്ളത്. പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. 2 എയർബാഗ് വാഹനത്തിന് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, മാനുവലി കൺട്രോൾ ചെയ്യുന്ന AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ്, 6 ഗിയർ വരുന്നുണ്ട്. പിന്നെ ആംറസ്റ്റ് ഡ്രൈവർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. AC പവർ സ്റ്ററിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ടിൽറ്റബിൾ സ്റ്റെയറിങ് തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ, അതുപോലെ എന്താ പറയുക, ഒരു അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നൊരു വാഹനമാണ്. പിന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഒരു 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, അതേപോലെ നല്ല ലെഗ് സ്പേസും ഹെഡ് സ്പേസും ഒക്കെ ഉള്ള വാഹനമാണ്. അതേപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാർസൽ ട്രേ വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ 2 ബാക്കിലുള്ള 2 വിൻഡോയും മറക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു നെറ്റ് കൂടി ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത് നമുക്കൊരു കൂളിംഗ് ഒട്ടിക്കാതെ തന്നെ നമുക്ക് ചെറിയൊരു മറ പോലെ വെക്കാൻ പറ്റുന്നതാണ്. അത് ലക്ഷറി വാഹനങ്ങളൊക്കെ സാധാരണ കണ്ടുവരുന്നതാണ്. കിയ സെൽട്ടോസിൽ അത് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ പവർ വിൻഡോയുടെ ബട്ടൺ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സൈഡ് മിററൊക്കെ പതിവ് പോലെ തന്നെ നമ്മുടെ ഡോർ പാഡിലാണ് വരുന്നത്. അതേപോലെ സ്റ്റെയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെയറിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബട്ടൺ, കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങൾ, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ടിൽറ്റബിൾ സ്റ്റെയറിംഗ് ഞാൻ പറഞ്ഞു, നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറക്കാനും താഴ്ത്താനും മുകളിലേക്കാക്കാനൊക്കെ സൗകര്യമുണ്ട്.
സീറ്റിന്റെ ഭാഗം നോക്കുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി തൈ സപ്പോർട്ടോട് കൂടി വരുന്ന അടിപൊളി സീറ്റാണ്. സീറ്റ് കവറൊക്കെ നല്ല പക്ക അടിപൊളിയാണ്. ഒന്ന് നോക്കല്ല, 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്തുകൊണ്ടും നന്നായി ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതേപോലെ ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി തുടങ്ങി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. എച്ച് ഡി കെ പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഒന്നല്ല. അതേപോലെ സൺറൂഫ് കാര്യങ്ങളൊന്നും വാഹനത്തിന് വരുന്നില്ല. എങ്കിൽ കൂടി ഏകദേശം ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള ഒരു 10-15 മറ്റേ സെഗ്മെന്റിലായിട്ടാണ് കിയ സെൽട്ടോസിൽ വരുന്നത്. ചെറിയ ചെറിയ ഫീച്ചേഴ്സിൽ മാറ്റത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പക്ഷേ കിയ സെൽട്ടോസ് എനിക്ക് തോന്നുന്നു എച്ച് ഡി കെ പ്ലസിൽ അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട്. സോറി. അപ്പോൾ പരിചയപ്പെടുന്ന വാഹനം 2020 മോഡലിൽ വരുന്ന 32,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കിയ സെൽട്ടോസ് എച്ച് ഡി കെ പ്ലസ് ആണ് പരിചയപ്പെട്ടത്. 8 മാസം വരെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്. 14,50,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാതല്ലാതെ മാത്രമല്ല, ഈ വാഹനമല്ലാതെ മറ്റേതെങ്കിലും വാഹനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒട്ടനവധി വാഹനം, ഏകദേശം ഒരു 40 വണ്ടികൾ ഇപ്പം നമ്മുടെ നിലവിൽ നമ്മുടെ യാർഡിലുണ്ട്. അപ്പോൾ മറ്റേത് വാഹനം ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.